നമസ്കാരം, ഞാൻ ഷിജി. മൈ ക്യാൻഡൽ ലൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈ കാണുന്ന സ്ഥലത്ത് ഇതുപോലൊരു ടേബിള് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം എടുക്കാറ്. നല്ല ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നത്. തമ്പനയിൽ കൊടുത്തതുപോലെ ഒരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ടല്ല ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നത്, പകരം ഈ കാണുന്ന സാധനങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും എടുക്കാറുള്ളത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് ആ മരത്തിൻ്റെ വടിയിൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുക. ആ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒന്നുകിൽ വെള്ളമോ അരിയോ അങ്ങനെ എന്തെങ്കിലും നിറയ്ക്കും. അത് വെയിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ വീഴും. അപ്പോൾ അവിടെ ബാലൻസ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലെന്തെങ്കിലും നിറയ്ക്കുന്നത്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയറായി ചാനൽ തുടങ്ങിയിട്ട്. ഇതുവരെയായിട്ടും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇനി ആ ഫോണിൽ ഈ ടേബിളിൻ്റെ വ്യൂ എങ്ങനെയാണുള്ളതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ താഴെ വെച്ചിട്ടുള്ള പാത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം കാണുന്നുണ്ട്. അത് ഫോൺ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രൈപോഡ് യൂസ് ചെയ്ത് വീഡിയോ എടുക്കുന്നതും ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. കാരണം ഞാൻ ട്രൈപോഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഫോൺ താഴെ വീഴുമെന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. മാക്സിമം ഞാൻ ഫോൺ താഴെ വീഴാതെ ശ്രദ്ധിച്ചിട്ട് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോ എടുക്കാൻ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ്. ഇനി ഈ കാണുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു DIY പ്രൊജക്റ്റാണ്. എനിക്ക് ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് ആളുണ്ടാക്കി തന്നതാണ്. ഈ ടേബിളിൻ്റെ സൈഡിലായിട്ട് ഒരു മരത്തിൻ്റെ പീസ് സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു PVC പൈപ്പ് മുറിച്ച് ആ മരത്തിൻ്റെ പീസിൻ്റെ മുകളിൽ സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് പോലെ ചെയ്തിട്ടുണ്ട്. ഇതും ഇതുപോലെ സ്ക്രൂ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്തത്. ഈ പൈപ്പിൻ്റെ ഉള്ളിൽ അവിടെ ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടി മരത്തിൻ്റെ ഒരു കഷ്ണവും വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് പോലെ ആ ഓപ്പൺ ചെയ്ത ഭാഗത്താണ് നമ്മൾ ഈ ഒരു നീളമുള്ള പൈപ്പ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ടേബിളും ക്യാമറയും തമ്മിലുള്ള ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഇത് നല്ല യൂസ്ഫുള്ളാണ് എനിക്ക്. പിന്നെ ഇത് ആവശ്യമില്ലാത്തപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഊരി വെക്കുകയും ചെയ്യാം. ഇതിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ കാണുന്ന കാർഡ്ബോർഡ് ഫോൺ ഹോൾഡറിലാണ് ഫോൺ വെക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും ഒരു സ്ക്വയർ ഷേപ്പും കാണാം. ഒന്ന് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മറ്റത് എനിക്ക് ഫോണ് ഉള്ളിലൂടെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫോൺ ക്യാമറ നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള 2 റൗണ്ടിലാണ് നമ്മൾ ആ പൈപ്പ് കയറ്റി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റാൻഡിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കണേന്ന് കാണിക്കണമെന്ന് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ട്രൈപോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി. ഇതുപോലെ നമ്മളുടെ വീട്ടിലുള്ള പാത്രങ്ങളും ബുക്സും എന്തെങ്കിലും ബോക്സസൊക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ ഈസി ആയിട്ട് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേറെ അഡീഷണൽ ലൈറ്റ്സ് ഒന്നും ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ലൈറ്റിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. എപ്പോഴെങ്കിലും ലൈറ്റ് കുറയുമ്പോൾ ഞാൻ ടേബിൾ ഈ ബാൽക്കണിക്ക് എടുത്തിട്ടിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത്. എൻ്റെ കൂടെ ഞാൻ എൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല ക്രാഫ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.